ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും സംസ്ഥാന വ്യാപക പ്രതിഷേധം. പലയിടങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു. സർക്കുലർ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിലവിൽ വന്നു. എന്നാൽ പലയിടങ്ങളിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റ് മാറ്റിവെക്കേണ്ട സാഹചര്യമായിരുന്നു. തിരുവനന്തപുരം മുട്ടത്തറ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ ടെസ്റ്റുകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധക്കാർ ഗ്രൌണ്ടിന് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധിച്ചു. സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ പ്രതികരിച്ചു. 15 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ പൊതുനിരത്തിലുള്ള ഓടിക്കുന്നതിനും കുഴപ്പമില്ല, വാഹനങ്ങൾ ഓടിക്കാം, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. 2 ടൂ വീലർ ലൈസൻസിൻ്റെ വിത്ത് ഗിയർ വിത്തൗട്ട് ഗിയർ 2 കാറ്റഗറി കഴിഞ്ഞിട്ടുണ്ട്. വിത്ത് ഗിയർ വാഹനം അത് കാൽപാദം കൊണ്ട് ഉപയോഗിക്കുന്ന വാഹനമേ ഉപയോഗിക്കാവൂ. ഞങ്ങൾ ആശയം അതല്ല. ഗിയർ ഘടിപ്പിച്ച ഏത് വാഹനത്തിൽ തന്നെ ഓടിച്ചാലും അവർ പറയുന്ന 8 റോഡും ഒക്കെ ഓടിക്കാം. അതിനൊന്നും ഒരു വ്യത്യാസമില്ല, എങ്ങനെ വേണം സ്ട്രിക്റ്റ് ആയിക്കോട്ടെ, പക്ഷെ അത്തരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതിനുള്ള ലൈസൻസ് വിദ്യകേന്ദ്രം കിട്ടണം. പിന്നെ ഡാഷ് ബോർഡിൽ ക്യാമറ ഘടിപ്പിക്കാം. ഇതൊരു സാധാരണക്കാരാണ് ഞങ്ങൾ. ഞങ്ങളാരും വലിയ സാമ്പത്തികം പറഞ്ഞു. ഇതിനെതിരെ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഉദ്യോഗസ്ഥർ അവരെങ്ങനെ വേണം ടെസ്റ്റല്ല സ്ട്രിക്റ്റ് ആയിക്കോട്ടെ, ഞങ്ങൾ ഇതിനല്ല, ഇതെല്ലാം പറയുന്നത് 4/24 സർക്കിളുകളാണ്. ഈ സർക്കിളുകൾ പിൻവലിക്കുമ്പോൾ നമ്മൾ സമരമാർഗമായിട്ട് മുന്നോട്ട് പോകുന്ന മാറ്റം. ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് മുട്ടത്തറയിൽ 7 പേർക്കാണ് സ്ലോട്ട് ലഭിച്ചത്. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ആർക്കും ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞില്ല. മലപ്പുറത്തും സമാനമായ രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റ് ഗ്രൌണ്ടിലേക്കുള്ള വഴിതടഞ്ഞ് പ്രതിഷേധിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.